നമസ്കാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഗ്രീൻ ലൈഫ് ആർട്ട് ഹബിൻ്റെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ക്രിസ്തുമസ് എല്ലാവരെയും പോയും എനിക്കൊരു ഇഷ്ടപ്പെട്ട സമയമാണ്, സന്ദർഭമാണ്. കാരണം ഒരു ക്രിസ്തുമസ് കാലത്താണ് എൻ്റെ മുഖം ആദ്യമായി സ്ക്രീനിൽ വന്ന ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നത്. 2010, ഇപ്പോൾ ഏകദേശം 10-11 വർഷത്തോളമാണ്. ഈ യാത്രയിൽ ഞാൻ ഏകദേശം ഒരു 130 സിനിമകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറേ സിനിമകൾ അതിൻ്റെ പല ഘട്ടങ്ങളായി നിൽക്കുന്നു. എന്തായാലും വളരെ സംതൃപ്തി നിറഞ്ഞ ഒരു എന്താ പറയുക, കലായാത്രയായിരുന്നു. പക്ഷേ അഭിനയം എന്നറിയാമല്ലോ, എപ്പോഴും നമ്മൾ മുന്നോട്ട് നോക്കുന്നതാണ്. കഴിഞ്ഞു പോയതിനെക്കാട്ടും ഇനിയും ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ, അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാവുന്നത് ഞാൻ അഭിനയിച്ച ആമേൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് നിങ്ങൾക്കറിയാലോ, അതിൽ ഫേമസ് ഒരു എന്താ പറയുക, ന്യൂ ഇയർ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഹാപ്പി ന്യൂ ഇയർ. വളരെ രസകരമായ ഒരു സന്ദർഭമുണ്ടല്ലോ അതിൽ. അപ്പോൾ ഈ ഞാൻ ഇങ്ങനെ പബ്ലിക് ഫംഗ്ഷനിലാണ് ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോൾ എന്നെ എതിരേൽക്കുന്ന എപ്പോഴും കുട്ടികളൊക്കെ ഹാപ്പി ആയി എന്നാണ് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഒന്നാമത് ഹാപ്പി എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ ഒരു സന്തോഷത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ. അത് നമ്മളെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഡയലോഗ് കൂടെ ഒരു സന്ദർഭമാണല്ലോ അത്. അപ്പോൾ ആ സിനിമ എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുന്ന മലയാള സിനിമ ചരിത്രം എടുത്താൽ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ് എന്തുകൊണ്ടും ആമേൻ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകനെ അടയാളപ്പെടുത്തുക, ഒരുപാട് നടന്മാരെ, പുതിയതായി ഞാൻ വന്നിരുന്നു, ജോയ് മാത്യു വന്നിരുന്നു, അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ആ സിനിമയിലൊക്കെ കൂടി. ഞാൻ അതിന് മുമ്പ് സിനിമകൾ അഭിനയിച്ചാലും ഇത് എനിക്ക് എൻ്റെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. എന്താ പറയുക, ഈ ആമേൻ എന്ന് പറഞ്ഞ സിനിമ, ആ കുമരംകരി എന്ന് പറയുന്ന സങ്കല്പ ഗ്രാമവും ഒക്കെ അന്നത്തെ ഷൂട്ടിങ്, കാരണം ഒരു 1.5 ഞങ്ങൾ അവിടെ ജീവിക്കുക തന്നെയായിരുന്നു. ആ ഞങ്ങൾ മാത്രമല്ല, ആ ഗ്രാമവാസികളും. ഇപ്പോൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ കാണുന്ന അതിൽ ഈ വെള്ളിമള്ളിയിട്ട് വരുന്നത് മുഴുവനും ആദ്യം കുറച്ച് ജൂനിയേഴ്സ് വന്നെങ്കിലും പിന്നെ മുഴുവനും അവിടുത്തെ ഗ്രാമവാസികൾ തന്നെയായിരുന്നു. അവിടുത്തെ ആ പ്രദേശത്തിലുള്ളവരായിരുന്നു. അപ്പോൾ അവർ കാലത്തെ അവിടെ വരിക, കാലത്ത് വെള്ളിമള്ളി ഇടുക, എന്നിട്ട് വന്ന് അവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, പിന്നെ അവിടെ ജീവിക്കുക, വൈകുന്നേരം പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ആ സിനിമ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ. ആ പള്ളിയൊക്കെ പള്ളി അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു പള്ളിയാണ്. ആ പള്ളി കഴിഞ്ഞിട്ട് അവിടെ ആളുകൾ ചിലപ്പോൾ ഷൂട്ടിംഗ് കാണാൻ വരുന്ന ആളുകളൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു എന്താ പറയുക, ഭണ്ണാരുണ്ടല്ലോ, അതിൻ്റെ നേർച്ചപ്പെട്ടി, ആ നേർച്ചപ്പെട്ടിയിൽ ആളുകൾ പൈസ ഇട്ടായിരുന്നു. പിന്നെ പള്ളി ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആ പള്ളി പൊളിച്ച് കളയേണ്ട ഒരു ഇത്, കാരണം ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി കാണാൻ വേണ്ടിയിട്ട്. ഈ ഷൂട്ടിംഗ് നടന്ന സ്ഥലവും പള്ളിയൊക്കെ അതൊരു തീർത്ഥാടന കേന്ദ്രമാകുമോ എന്നൊക്കെ ഉടമസ്ഥന് തോന്നിയാണ് അത് പൊളിച്ച് കളയത്. അപ്പോൾ ആമേനെപ്പോഴും ഒരു നല്ലൊരു ഓർമ്മയാണ്. അപ്പോൾ ഹാപ്പിയായി. എൻ്റെ അടുത്ത് തന്നെ റിലീസാവുന്നത് മഡി എന്ന് പറയുന്ന സിനിമയാണ്. ഡോക്ടർ പ്രഗ്ബൽ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകനാണ്. മഡി വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇൻ ദ സെൻസ് ടെക്നിക്കൽ സൈഡും ഒരു ആക്ഷൻ മൂവിയാണ് മഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ മഡ് റേസിംഗ് ആണ് അതിൻ്റെ, അത്ര പരിചിതമല്ലാത്ത ഒരു സ്പോർട്സ് മേഖലയാണ്, അതിനെപ്പറ്റിയിട്ടുള്ളൊരു സിനിമയാണ്. വളരെ ടെക്നിക്കലി ഭയങ്കര ഹൈ KGF എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ ടെക്നിക്കൽ ഡയറക്ടർ, അതിൻ്റെ എഡിറ്റേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് മഡി. മഡി തമിഴ്, തെലുങ്ക്, കന്നഡ, അല്ല ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്തിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. മഡി എന്തായാലും തിയേറ്ററിൽ പ്രദർശിപ്പിക്കണം എന്നാണ് അവർ വെയിറ്റ് ചെയ്തത്. കാരണം തിയേറ്ററിൽ കണ്ടാൽ മാത്രം നമുക്ക് അത് അതിൻ്റെ ഒരു ഫുൾ എഫക്റ്റ് കിട്ടുന്ന സിനിമകളുണ്ടോ, അത്തരത്തിലൊരു സിനിമയാണ് മഡി. പിന്നെ ഞാൻ ചെയ്ത സിനിമകളിപ്പോൾ ചെർജു ചെയ്തൊരു വിനയ് ഫോട്ട് നായകനായ വാതിൽ എന്ന് പറഞ്ഞ സിനിമയിൽ, അത് ടി കെ രാജകുമാറിൻ്റെ ബർമുഡ, ഷൈനികവും വിനയ് ഫോട്ട് തന്നെയാണ് അതിൽ അഭിനയിക്കുന്നത്. പിന്നെ വലിയൊരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടർ വിനയൻ സാറിൻ്റെ ഗോകുലം മൂവീസിൻ്റെ 19th എന്ന് പറഞ്ഞ സിനിമ, കുറേ ദിവസം അതിൻ്റെ ഷൂട്ടിങ്ങും ത്രൂ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് സിനിമകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ പല ഓർമ്മകളും വരാറുണ്ട്. എൻ്റെ സ്കൂളിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തുള്ള എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ നാട്ടിൽ ഞാൻ പുന്നൂർക്കുളം എന്ന് പറഞ്ഞ അവിടെയാണ് എൻ്റെ ജന്മദേശം. അപ്പോൾ അവിടുത്തെ ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു വിളക്കുണ്ടാവാറുണ്ട്. അത് അധികവും ഈ ക്രിസ്മസ് ദിവസമാണ് വരാറ്. അപ്പോൾ ക്രിസ്മസും ഈ വിളക്കും അപ്പോൾ എല്ലാവരും ഗെറ്റ് ടുഗദർ പോലെ വീട്ടിലെല്ലാവരും വരുന്നൊരു സമയമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓർക്കാറ്. പിന്നെ ഞാൻ ടൗണിലെ തൃശ്ശൂരൊക്കെ താമസം തുടങ്ങിയപ്പോൾ എല്ലാ ക്രിസ്മസിൻ്റെ തലേദിവസങ്ങളിൽ ഇവിടുത്തെ പള്ളികളിൽ ഇങ്ങനെ കറങ്ങാണ്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് അവിടെ ക്രിബ്, മറ്റേ പുൽക്കൂടും ഇതിൻ്റെയൊക്കെ മത്സരങ്ങളുണ്ട്, ക്രിസ്മസ് ട്രീയുടെയൊക്കെ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ചും കൂടി വൈകിട്ട് അടുത്ത കാലത്തായപ്പോൾ എൻ്റെ ഒരു വേറൊരു ഇപ്പോൾ ക്രിസ്മസിനെ പറ്റി നോക്കുമ്പോൾ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു ജിയോ സണ്ണി എന്ന് പറഞ്ഞു. അപ്പോൾ ജിയോ സണ്ണി അന്ന് ഇവിടുത്തെ ഒരു ചാനലിൽ വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹം ഈ ക്രിസ്മസ്
എന്താ പറയുക പുൽക്കൂടുകളുടെ ഒരു മത്സരം നടത്തിയിരുന്നു അവരുടെ ചാനല്. അത് തൃശ്ശൂർ ജില്ല മുഴുവനുണ്ടാവും. അപ്പോൾ അതിന് ജഡ്ജ്മെൻറ്റിന് പോകാൻ ഞാൻ ഒരുപാട് പല വർഷങ്ങളിലും ഞാൻ അതിൻ്റെ ജഡ്ജ്മെൻറ്റിനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കയറിയിട്ട് പിന്നെ 5-10 kilometers ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത പള്ളി. അപ്പോൾ അവിടെ പോവുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രിയെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അല്ല പിറ്റേ ദിവസം പുലർച്ചെ വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. അത് വളരെ ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു സംഗതിയായിരുന്നു. ജിയോ സ്ക്രിപ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ജിയോൻ്റെ ഒരു സിനിമയുടെ പണിപ്പുരയിലൊക്കെ ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട്. പക്ഷേ ജിയോ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഈസ്റ്ററിനടുത്തോടുകൂടി ഈസ്റ്ററിന് 2 ദിവസം മുമ്പേറ്റ നമ്മൾ വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ ജിയോ ഇല്ലാത്ത ആദ്യത്തെ ക്രിസ്മസാണ്. അതിൻ്റെ വേദന ഉണ്ട്. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും റെസൊല്യൂഷൻസിന് എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മളെ പ്രതിജ്ഞകൾ ഇനി മുതൽ നമ്മൾ ഈ അടുത്ത കൊല്ലം മുതൽ ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല, മറ്റേത് ചെയ്യില്ല എന്ന് പറയുന്നത് അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് പ്രതിജ്ഞകൾ എടുക്കാറുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കൊല്ലത്തിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻസും എടുക്കില്ല എന്നാണ്. ഒരു പ്രതിജ്ഞകളും എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും പ്രതീക്ഷകളുടെ നാളുകളാണ് വരുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഒരു പ്രാവശ്യം വന്നു, രണ്ടാമത് പോയി, ഫ്ലഡ് വന്നു ഒക്കെ. ഇന്നലെ നമ്മളെ നമ്മുടെ ഒരു സന്നിഗ്ധ ഘട്ടങ്ങൾ കൂടി കടന്നു പോകുന്നെങ്കിലും നമ്മളെ ഒരുമിച്ച് നിർത്താനും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമൊക്കെ തരാൻ നമ്മൾ തമ്മിലുള്ള ഈ പരസ്പര ധാരണയും സ്നേഹവും ഈ ആഘോഷങ്ങളുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഒരു ഉദ്ദേശം തന്നെ അതെന്നുള്ളൂ. ആളുകളെ കൂടുതൽ അടുക്കുക, കാണുക, കണ്ണൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ. ഹാപ്പി